ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ടി ആൻഡ് സൈബർലോയുടെ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡറി മെമ്മറി ആയിരുന്നു. മെമ്മറീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. സെക്കൻഡറി മെമ്മറി നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് സ്പെഷ്യൽ മെമ്മറീസ് ഉണ്ട്. സ്പെഷ്യൽ മെമ്മറീസ് അതായത് ക്യാഷ് മെമ്മറി, ബഫർ, രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ യൂണിറ്റുകൾ. മെമ്മറി റെപ്രസെൻറ്റേഷൻ പലതരം യൂണിറ്റുകളുണ്ട്. ബിറ്റ്, ബൈറ്റ്, എം ബി, ജി ബി, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, സീറ്റ, യോട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം യൂണിറ്റുകളുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾക്ക് ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം ക്യാഷ് മെമ്മറി. എന്താണ് ക്യാഷ് മെമ്മറി? നമുക്കറിയാം, നമുക്ക് രണ്ട് തരം മെമ്മറീസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് റാമും റോമും ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നോക്കിയത്. ഈ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്ക്, സി ഡി, ഡി വി ഡി തുടങ്ങിയവയെല്ലാം സെക്കൻഡറി മെമ്മറിയാണ്. ഇപ്പം എനിക്കൊരു സിനിമ കാണണം, സിനിമ കാണണം എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഞാൻ ഹാർഡ് ഡിസ്കിലായിരിക്കുമല്ലോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്കാണ് ഇവിടെ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ് ഡിസ്കിൽ നിന്നും പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും, അതായത് റാം അല്ലെങ്കിൽ റോമിലേക്ക്. എപ്പോഴും റാമിലേക്കായിരിക്കും ഇത്തരം സിനിമാസ് എല്ലാം ലോഡ് ചെയ്യുന്നത്, റാമിലേക്കായിരിക്കും. റാമിൽ നിന്ന് സി പി യുവിലേക്ക് പോകണം. സി പി യു എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റായിട്ടുള്ള ഒരു ഡിവൈസാണ്. അതേസമയം പ്രൈമറി കമ്പയർഡ് ടു പ്രൈമറി മെമ്മറിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സി പി യു വളരെയധികം ഫാസ്റ്റാണ്. അപ്പം ഇതിൻ്റെ സ്പീഡ് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് സ്പീഡ് കുറഞ്ഞ ഡിവൈസാണ് പ്രൈമറി, സി പി യു വളരെ ഫാസ്റ്റാണ്. അപ്പം ഇതിൻ്റെ നടുക്ക് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയാം. കാരണം സ്പീഡ് കുറഞ്ഞ പ്രൈമറി മെമ്മറിക്കും സ്പീഡ് കൂടിയ സി പി യുവിൻ്റെ മെമ്മറിയുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന മറ്റൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയും. ഓക്കെ, ആ ഒരു സ്പീഡ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പ്രൈമറി മെമ്മറിയെക്കാളും വളരെയധികം ഫാസ്റ്റർ ആയിരിക്കും ക്യാഷ് മെമ്മറീസ്. ക്യാഷ് മെമ്മറിയുടെ സൈസ് നമ്മൾ സാധാരണ പറയുക 9 MB അല്ലെങ്കിൽ 11 MB എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ നോക്കുമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മേടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഈ ക്യാഷ് മെമ്മറിയുടെ സൈസ് പോലും നോക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും 9 MB അല്ലെങ്കിൽ 11 MB ഒക്കെയാണ് കോമണായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള മെമ്മറി ക്യാഷ് മെമ്മറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി അല്ല. സി പി യുവിൻ്റെ അകത്ത് മറ്റൊരു മെമ്മറിയുണ്ട്, രജിസ്റ്റർ എന്ന് പറയും. അതാണ് ഏറ്റവും ഫാസ്റ്ററായിട്ടുള്ള മെമ്മറി. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് വരും. ഇനിയിപ്പോൾ റാമിൽ നിന്ന് ഡാറ്റ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ക്യാഷിൽ നിന്ന് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് പ്രൈമറി മെമ്മറിയിൽ നിന്നും ലോഡ് ചെയ്യുന്നതിനേക്കാൾ തന്നെ ഫാസ്റ്ററായിട്ട് സി പി യുവിന് ക്യാഷ് മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്ത എക്സാമ്പിൾ സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമ ആദ്യം സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് വരും, അവിടെ നിന്ന് ക്യാഷ് മെമ്മറിയിലേക്ക് വരും, ഹൈ സ്പീഡുള്ള ക്യാഷ് മെമ്മറിയിലേക്ക് വരും, അവിടെ നിന്നായിരിക്കും സി പി യു അതെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് വോളറ്റൈൽ അഥവാ എന്താണ് നോൺ വോളറ്റൈൽ എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയാം, ഓൾറെഡി ഞാൻ കുറേ തവണ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ഇൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ഇൻ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ക്യാഷ് മെമ്മറി ആയിരിക്കും. ഒരു ബഫർ സ്റ്റോറേജാണ്, ഫാസ്റ്റസ്റ്റ് ബഫർ സ്റ്റോറേജ്, ബഫർ സ്റ്റോറേജ് ഇൻ സി പി യു അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാഷ് മെമ്മറി ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മൾ രജിസ്റ്ററിലേക്ക് വരും. രജിസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവരുത്, ക്യാഷയും രജിസ്റ്ററും കൂടെ കൺഫ്യൂഷൻ ആവരുത് പറയാം. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിലെ ക്യാഷ് മെമ്മറികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാണ്. അതായത് ഇൻറ്റേർണൽ ക്യാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ക്യാഷ് മെമ്മറി ഉണ്ടാവും. ഇൻറ്റേർണൽ ക്യാഷ് മെമ്മറി എപ്പോഴും സി പി യുവിൻ്റെ ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ ചില സി പി യുസിന് എക്സ്റ്റേണൽ ക്യാഷ് ഉണ്ടാവും, അത് മദർ ബോർഡിലായിരിക്കും. ഓക്കെ, ഇൻറ്റേർണൽ ക്യാഷ് മെമ്മറി സ്ഥിതി ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി യുവിലായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ക്യാഷ് മെമ്മറി സ്ഥിതി ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ ബോർഡായിരിക്കും. അപ്പം എത്ര എണ്ണം വരെയാകാം? രണ്ടെണ്ണം വരെയാകാം. രണ്ട് തരം ക്യാഷ് മെമ്മറീസ് ആകാം. ഒരു കമ്പ്യൂട്ടറിലെ ക്യാഷ് മെമ്മറികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട്. എപ്പോഴും രണ്ടാകണം നിർബന്ധമില്ല. ഇനിയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ രജിസ്റ്റേഴ്സ്. ക്യാഷ് മെമ്മറിയും രജിസ്റ്ററും കൂടെ കൺഫ്യൂഷൻ ആകരുത്. അതായത് മുമ്പേ പറഞ്ഞല്ലോ, ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിൻ്റെയും അത് പ്രൈമറി മെമ്മറിയുടെയും അതുപോലെ തന്നെ സി പി യുവിൻ്റെയും ഇടയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്പീഡ് വ്യത്യാസം കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. രജിസ്റ്ററാണ് ഇപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും രജിസ്റ്റർ ആയിരിക്കും. ക്യാഷ് മെമ്മറിയേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ടുള്ളത് രജിസ്റ്റേഴ്സ് തന്നെയാണ്.
ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കാൻ പോകുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സി പി യു നോക്കുന്ന സമയത്ത് 32 ബിറ്റ് സി പി യു ഉണ്ടാവും, അതുപോലെ തന്നെ 64 ബിറ്റ് സി പി യു ഉണ്ടാവും. ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്ന രജിസ്റ്ററിൻ്റെ സൈസാണ്. ക്യാഷ് മെമ്മറി ഞാൻ പറഞ്ഞല്ലോ 9 MB വരെ ആവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ 11 MB വരെയൊക്കെ ആവാം ക്യാഷ് മെമ്മറിയുടെ സൈസ്. പക്ഷേ രജിസ്റ്റേഴ്സിൻ്റെ സൈസ് വളരെ വളരെ ചെറുതായിരിക്കും, മാക്സിമം 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റ് വരെയൊക്കെ അതിൻ്റെ സൈസ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഫാസ്റ്ററായിരിക്കും. ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള മെമ്മറി യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഇൻസ്ട്രക്ഷനുകളും ഡേറ്റകളും സൂക്ഷിക്കുന്ന സി പി യുവിൻ്റെ അഥവാ മൈക്രോ പ്രോസസ്സറിലെ ചെറിയ മെമ്മറി ലൊക്കേഷനുകളാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, സീരിയലി ഇൻ്റർകണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി സെൽസ് ഇൻസൈഡ് ദ സി പി യു ആർ നോൺ ആസ് രജിസ്റ്റേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈലി സ്പീഡുള്ള ഡിവൈസാണ്, അതുപോലെ തന്നെ സീരിയലി ആയിരിക്കും ഇവ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ഡാറ്റാസ് ആർ പ്രസൻറ്റഡ് ഇൻ ദ രജിസ്റ്റേഴ്സ് ബിഫോർ പ്രോസസ്സിങ്. സി പി യു എപ്പോഴും ഈ പറഞ്ഞ ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുത്തങ്ങ് പ്രോസസ്സ് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യില്ല. സി പി യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൊടുക്കുന്ന ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഡിവൈസാണ് ഈ പറഞ്ഞ സി പി യു. സി പി യു എപ്പോഴും ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രൈമറി മെമ്മറിയിൽ നിന്നോ സെക്കൻഡറി മെമ്മറിയിൽ നിന്നോ ക്യാഷ് മെമ്മറിയിൽ നിന്നോ അല്ല, പകരം രജിസ്റ്റേഴ്സിൽ നിന്നാണ്. മാക്സിമം 32 അല്ലെങ്കിൽ 64 ബിറ്റ് വരെ പോകാവുന്ന രജിസ്റ്ററിൽ നിന്നായിരിക്കും എപ്പോഴും സി പി യു കാര്യങ്ങളെടുത്ത് പ്രോസസ്സ് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ രജിസ്റ്ററിലേക്കായിരിക്കും. പലതരം രജിസ്റ്ററുകളുണ്ട്, കുറച്ച് രജിസ്റ്ററുകൾക്കുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അഡ്രസ്സ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ഉണ്ട്. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, സി പി യു എന്ന് പറഞ്ഞാൽ ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്യുക, ഔട്ട്പുട്ട് കൊടുക്കുക. ഈ കൊടുക്കുന്ന ഔട്ട്പുട്ടുകളെല്ലാം പലപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് ഈ പറഞ്ഞ അക്യുമുലേറ്ററിൻ്റെ അകത്താണ്. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളുണ്ട്, അത് വലിയൊരു ക്ലാസിഫിക്കേഷനാണ്. ഒരുപാട് ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, സി പി യുവിന് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ. ജനറൽ പർപ്പസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത്. അഡ്രസ്സ് രജിസ്റ്ററുകൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സും കാര്യങ്ങളായിരിക്കും അഡ്രസ്സ് രജിസ്റ്ററിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പം ക്യാഷ് മെമ്മറിയും രജിസ്റ്ററും തമ്മിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള മെമ്മറി ഏതാണ് രജിസ്റ്റേഴ്സാണ്, സൈസ് വളരെ കുറവായിരിക്കും എന്ന് മാത്രം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബഫർ അഥവാ ബഫർ മെമ്മറി. എന്താണ് ബഫർ അഥവാ ബഫർ മെമ്മറി? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഈ ക്യാഷ് മെമ്മറി ആണെന്നുണ്ടെങ്കിലും രജിസ്റ്റർ മെമ്മറി ആണെന്നുണ്ടെങ്കിലും ബഫർ തമ്മിലാണെന്നുണ്ടെങ്കിലും കൺഫ്യൂഷൻ ആവരുത്. എന്താണ് ബഫർ എന്നുള്ള കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്, ഇപ്പം നെറ്റ്വർക്കിന് സ്പീഡ് കുറവുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഒരു കഴ്സർ കിടന്ന് കറങ്ങുന്നതായിട്ട് കാണാം, അതിനായിരിക്കും നമ്മൾ ബഫറിംഗ് എന്ന് വിളിക്കുക. അവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഡാറ്റാസ് വരുന്നതല്ല, ഇപ്പം ഞാനീ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇൻ്റർനെറ്റ് വഴിയാണ്. ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ആ ഡാറ്റാസ് സെൻഡ് ചെയ്യുക. കണ്ടിന്യൂസ് എന്താണ്, വയർഡ് കണക്ഷനൊന്നുമല്ല, കുറേയധികം പാക്കറ്റ്സ് സ്പ്രെഡ് ചെയ്യുകയാണ്. അത് നമ്മൾ മൊബൈൽ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. കുറേയധികം പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഇൻ്റർനെറ്റ് വരുന്നത്. ഈ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിനല്ല വരുന്നത്, ചിലപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ അകത്ത്. നമുക്കറിയാം വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേയധികം ഫ്രെയിമാണ്, 24 ഫ്രെയിമെങ്കിലും ഒരു സെക്കൻഡിൽ പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ണിന് അതൊരു മൂവിങ് പിക്ചറായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തോന്നുന്നത്. അപ്പം വീഡിയോയുടെ ബേസിക് എലമെൻ്റ് എന്താണ്, ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ അകത്ത് ഉള്ള ഏറ്റവും ലാസ്റ്റ് പിക്സലായിരിക്കും ചിലപ്പോൾ ഈ പാക്കറ്റായിട്ട് ഏറ്റവും ആദ്യം മൊബൈലിനകത്ത് വന്നിട്ടുണ്ടാവുക. ഈ പറഞ്ഞ ഫസ്റ്റ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് പിക്സലിൻ്റെ ഇൻഫർമേഷൻ ചിലപ്പം ഏറ്റവും അവസാനമായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഈ പറഞ്ഞോട്ട് നടുക്കത്തെ കുറച്ച് പിക്സലുകൾ ഉണ്ടാവും, അതിൻ്റെ ഇൻഫർമേഷനൊക്കെയും കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്, റാൻഡമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന ഇൻഫർമേഷൻസിനെ എല്ലാം കൂടെ നമുക്കൊന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇങ്ങനെ ടെമ്പറി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പലപ്പോഴും റാമിൻ്റെ അകത്തൊരു സ്പേസ് ഉണ്ടാവും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും ബഫർ മെമ്മറി എന്ന് വിളിക്കുക. കാരണം നമുക്കിപ്പം പറഞ്ഞ ഒരു ഫ്രെയിമുണ്ട്, ആ ഒരു ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ഒരു വീഡിയോ പ്ലെയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാലല്ലേ അതിന് കൃത്യമായിട്ടൊരു ഫ്രെയിം കാണിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം മിസ്സിംഗ് ആണ് എന്ന് കരുതുക. ഫസ്റ്റ് പിക്സലിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, ലാസ്റ്റ് പിക്സലിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, നടുക്കത്തെ പിക്സലിൻ്റെ ഇൻഫർമേഷൻ ഇല്ലയെന്ന് കരുതുക. കുറേയധികം പിക്സലുണ്ട്, ഒരു 10,000 മുകളിലൊക്കെ പിക്സലുകളുണ്ടാകും. ഈ പറഞ്ഞ കുറച്ച് ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുമോ, വീഡിയോ കാണാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ എല്ലാ പിക്സലിൻ്റെയും ഇൻഫർമേഷൻ വരുന്നത് വരെയും ഈ ഡാറ്റാസിനെ ഒന്ന് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് വേണം, അതിനെ വിളിക്കുന്ന പേരാണ്
ബഫർ അഥവാ ബഫർ മെമ്മറി എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പം ഈ ബഫറിങ് എന്തുകൊണ്ടാണ് നെറ്റിന് ഹൈ സ്പീഡുള്ള സമയത്ത് നമുക്ക് ഈ ബഫറിങ് ഫീൽ ചെയ്യില്ല? കാരണം എന്താണ്, പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഡാറ്റാസ് എല്ലാം ഫീലാവും, അഥവാ ഈ ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഫീലാവും. അതുകൊണ്ട് തന്നെ ബഫറിങ് ഇല്ലാതെ അല്ലെങ്കിൽ ലാഗിങ് ഇല്ലാതെ നമുക്ക് വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റുകൾ, ഇവിടെ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് സ്ഥിരം ചോദിച്ചിരിക്കുന്നത്. ഇത് ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 9-ാമത്തേതും 10-ാമത്തേതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1 nibble = 4 bit ആണോ 4 byte ആണോ? കൺഫ്യൂഷൻ ആവും, 4 bit ആണ്. ഓക്കെ, 1 nibble = 4 bit, അതുപോലെ തന്നെ 1 byte = 8 bit ആണ്. 1 byte 8 bit, ഇത് ഓർക്കുക. നിബിളും ബൈറ്റിൻ്റെയും സൈസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1024 byte ആണ് 1 kilobyte. 1024 bit അല്ല, നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ അടിക്കും. 1024 byte ആണ് 1 kilobyte. അതുപോലെ തന്നെ 1024 kilobyte ആണ് 1 megabyte. അതുപോലെ തന്നെ 1024 MB megabyte ആണ് 1 gigabyte. അതുപോലെ തന്നെ 1024 GB ആണ് 1 terabyte. ഇത്രയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, ടെറാബൈറ്റ് വരെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി ഇവിടെ നിന്നുള്ള നാളം നോക്കിക്കോണം. 1024 TB ആയിരിക്കും 1 petabyte. അതുപോലെ തന്നെ 1024 petabyte ആയിരിക്കും 1 exabyte. അതുപോലെ തന്നെ 1024 exabyte ആയിരിക്കും 1 zettabyte. അതുപോലെ തന്നെ 1024 zettabyte ആയിരിക്കും 1 yottabyte. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കാണാപ്പാഠം തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല, നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മുന്നിൽ കൂടുതൽ സമയം പാഴാക്കുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരായിരിക്കും മൗസ് പൊട്ടറ്റോ എന്ന് വിളിക്കും, മൗസ് പൊട്ടറ്റോ. അതുപോലെ തന്നെ ടെലിവിഷന് മുന്നിൽ കൂടുതൽ സമയം പാഴാക്കുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് കൗച്ച് പൊട്ടറ്റോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കൗച്ച് പൊട്ടറ്റോ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഐ ടി എൻ സൈബർലോയിലല്ല, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഓക്കെ, വൺ ഹൂ സ്പെൻസ് മോർ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് എ ടി വി ഇസ് നോൺ ആസ് കൗച്ച് പൊട്ടറ്റോ. ടിവിയുടെ ഫ്രണ്ടിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന വ്യക്തിയെ എന്താ വിളിക്കുന്നത്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പണ്ട്. അതിൻ്റെ പേരാണ് കൗച്ച് പൊട്ടറ്റോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.